ഹേയ് വിവൻ, ഇന്ന് നമുക്ക് ഒരു മാങ്ങ ഇട്ട് ഒരു നെത്തോലി കറി ഉണ്ടാക്കാം. അതിനായി ഒരു അര കിലോ നെത്തോലി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി, ഒരു നാലഞ്ച് പച്ചമുളക്, ഒരു മാങ്ങ, ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഗ്രേവിക്ക് വേണ്ടി തേങ്ങ, കുറച്ച് ചെറിയുള്ളി, പുളി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ, ഇത്രയാണ് എടുത്ത് വെക്കേണ്ടത്. ഇത് നല്ലോണം ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം കുറച്ച് എണ്ണ ഒരു പാനിൽ നല്ലോണം ചൂടാക്കുക. എന്നിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും അത് നല്ലോണം ഇട്ട് വഴറ്റുക. ഉള്ളിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലൊരു ഗ്രേവി ആയിട്ട് ആക്കിയെടുക്കാം. ഇപ്പം ഗ്രേവി ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കുറേ കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നേരത്തെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നെത്തോലി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെത്തോലിക്ക് അധികം വേവില്ല, അപ്പോൾ അവസാനമാണ് നെത്തോലി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നല്ലോണം വേവിക്കണം. അപ്പോൾ മീൻ വേവുന്ന സമയത്ത് നമുക്ക് കടുക് കൂടി വറുത്ത് വയ്ക്കണം. കടുക്, ഉലുവ, മുളക്, പിന്നെ കറിവേപ്പില. ആക്ച്വലി ചെറിയ ഉള്ളി കൂടി ചേർത്ത് കടുക് വറുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. മീൻ കറിക്ക് പ്രത്യേകിച്ചും ഉള്ളി ഇട്ടിട്ട് വേണം നമ്മൾ പൊതുവെ കടുക് വറുക്കാൻ. അപ്പോൾ മീൻ കറി ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കടുക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെത്തോലി മാങ്ങയിട്ട കറി റെഡിയായി കഴിഞ്ഞു. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.